ഹായ് ഓൾ, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് ബിരിയാണിയാണ്. അതിനായി നമ്മൾ 1 കിലോ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി, കുറച്ച് ചുമന്നുള്ളിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെമ്മീനിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റുക. സവാള നന്നായി വഴലാനായിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ബിരിയാണി മസാല ഇവ ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം 1 തക്കാളിക്ക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 പിടി പുതിനയില, 1 പിടി മല്ലിയില ഇവയും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. 2 ടീസ്പൂൺ തൈര് കൂടി ചേർക്കുക. മസാല നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം നമുക്ക് ചേർക്കാം. മസാല തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന കൊഞ്ച് കൂടി ചേർക്കാം. കൊഞ്ച് ചേർത്ത് നന്നായി ഇളക്കി മസാല നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് റെഡിയായി. അതിനുശേഷം നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് വേവിച്ചെടുക്കാം. അതിനായി 1 പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 4 ഏലക്ക, 2 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ് ഇവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുതിർത്ത് വച്ചിരിക്കുന്ന അരിയും കൂടി ചേർക്കുക. അരി 1 മുക്കാൽ വേവാകുമ്പോൾ 1 പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാം. അതിനായി പാത്രം ചൂടാകുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് ചോറ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന കൊഞ്ചിൽ നിന്നും പകുതി ചേർക്കാം. അതിനുശേഷം വീണ്ടും ചോറ് ചേർക്കുക. അതിന് മുകളിലേക്ക് വറുത്തു വച്ചിരിക്കുന്ന സവാള,
അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇവ ചേർക്കുക. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തതിന് ശേഷം അതിനുശേഷം പാത്രം നന്നായി അടച്ച് ഒരു 15 മിനിറ്റ് ചെറുതീയിൽ വയ്ക്കുക.